സ്പ്രിംഗ്ലാർ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എൺപത്തിയേഴ് ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ വിവരം ചോർന്നെന്ന തൻ്റെ ആരോപണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്ന് രമേശ് ചെന്നിത്തല കൃത്യമായ തെളിവുകളൊന്നും തൻ്റെ പക്കൽ ഇല്ലെന്നും അതിനാൽ ആരോപണം പിൻവലിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം ചെന്നിത്തലയുടെ ഈ മലക്കം മറച്ചിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണവേ സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണമാണിത് ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് റേഷൻ കാർഡ് ഉടമകളായ എൺപത്തിയേഴ് ലക്ഷം പേരുടെ ഡേറ്റ ഇവർക്ക് ഓൾറെഡി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങളും അതോടൊപ്പം തന്നെ മറ്റെല്ലാ വിശദമായ വിവരങ്ങളും വ്യക്തിഗത ഡേറ്റയും ഈ സ്പ്രിംഗ്ലർ കമ്പനിക്ക് കച്ചവടം ചെയ്തു കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചുവട് പിടിച്ച പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം വാർത്താ സമ്മേളനം വിളിച്ച റേഷൻ കാർഡുടമകളുടെ വിവരങ്ങൾ എല്ലാം സർക്കാർ ചോർത്തിയെന്ന മുറവിളിയുമായി വരികയും ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കാണവേ എൺപത്തിയേഴ് ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ രേഖകൾ സ്പ്രിംഗ്ലർ കമ്പനിക്ക് നൽകിയെന്ന ആരോപണം ഉന്നയിക്കാൻ കാരണമെന്താണെന്ന് കൃത്യമായി ചെന്നിത്തല വിസ്തരിച്ചു ഒരു കൃത്യമായ തെളിവുകളും തന്റെ പക്കലില്ലെന്നും അതിനാൽ ആരോപണം പിൻവലിച്ചു എന്നുമായിരുന്നു ചെന്നിത്തലയുടെ ഏറ്റുപറച്ചിൽ കേരളത്തിലെ ഒരു പ്രമുഖമായ ജനപത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ അന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അവരെ പിന്നീട് പറഞ്ഞതും പത്രത്തിൽ അവർ കൊടുത്തതും ഇതിന്റെ ചില ഘട്ടങ്ങളിൽ ഈ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അതിന് ഉപയോഗിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് മാധ്യമങ്ങളിൽ വരുന്നതും അതോടൊപ്പം തന്നെ സർക്കാരിന് ലഭിക്കുന്നതുമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഫയൽ അക്സസ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്തൊരു ഫയൽ പോലും ഇല്ലല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഏറ്റുപറച്ചിൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു കഴിഞ്ഞു ശ്രീധര് കൈരളി ന്യൂസ് തിരുവനന്തപുരം